ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന ഈ മൈക്രോ എസ് യു വി ആക്ച്വലി ഷോറൂം കണ്ടീഷൻസിൽ അൺഡിസ്ഗൈസ്ഡ് ആയിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ വാഹനം ഇപ്പോൾ ഷോറൂംസിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ആൻഡ് അൺഒഫീഷ്യലായിട്ട് ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ്സ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഈ വാഹനം അൺഡിസ്ഗൈസ്ഡ് ആയിട്ട് ടാറ്റയുടെ ടീച്ചേഴ്സിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് ലുക്സ് നോക്കുകയാണെങ്കിൽ, ശരിക്കും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്സിലേക്ക് വരികയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ടാറ്റ ടീസ് ചെയ്ത ഇമേജസിലും കുറച്ചും കൂടെ ഒരു ലുക്ക് ഈ വാഹനത്തിന് റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നുണ്ട്. സ്പ്ലിറ്റ് ഹെഡ്ലാംസ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പിലായിട്ടാണ് DRLs വരുന്നത് ആൻഡ് DRLsന്റെ ഒരു കോർണറിലായിട്ടാണ് അതിന്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. DRLs ഡ്യുവൽ ഫംഗ്ഷൻ അല്ല, സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ ഒരു എഡ്ജിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗ്രില്ലാണെങ്കിലും ഒരു ഗ്ലോസ് ബ്ലാക്ക് തീമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നെക്സോണിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും ഗ്രില്ല് വരുന്നത്. മുകളിൽ അങ്ങനെ വലിയൊരു എയർ ഇൻടേക്ക് ഏരിയ ആയിട്ടൊന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പാനൽ മാത്രമാണ് വരുന്നത്. ഹാരിയറിലൊക്കെ കണ്ടതുപോലെയാണ് ഈ വാഹനത്തിന് ഹെഡ്ലാംസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് താഴത്താണ് ഇതിന്റെ ഹെഡ്ലാംസിന്റെ പ്ലേസ്മെന്റ് ഒക്കെ വരുന്നത്. ഹെഡ്ലാംസ് ആണെങ്കിലും പ്രൊജക്ടേഴ്സ് ആണ്, പക്ഷേ ഹാലജൻ അല്ല. ലോ ബീമിൽ ഹാലജൻ പ്രൊജക്ടേഴ്സ് ആയിരിക്കും, പക്ഷേ എന്നാൽ ഹൈ ബീമിൽ നമ്മുടെ നോർമൽ ആ ഒരു ഹാലജൻ ബൾബിലേക്ക് തന്നെ ഇത് വരും. ഹാലജൻ പ്രൊജക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ യെല്ലോ ലൈറ്റ്സ് തന്നെയാണ്, LEDs അല്ല. DRLs രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ തിന്നായിട്ടുള്ള ക്രോം സ്ട്രിപ്പും ത്രൂ ഔട്ട് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് താഴത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ബമ്പേഴ്സ് കൈൻഡ് ഓഫ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് തൊട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. ബമ്പേഴ്സ് അത്ര ഒരു എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബമ്പേഴ്സ് അല്ല ഇതിന്റെ. എന്തായാലും ടാറ്റ ആ സമയത്ത് ടീസ് ചെയ്ത ഫോട്ടോസിലും കുറച്ചും കൂടെ ഒരു വൃത്തിയുണ്ട് ഇപ്പോൾ ബമ്പേഴ്സിന്. അത് ചിലപ്പം റിയൽ ലൈഫ് ഈ ഒരു ഫോട്ടോ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ബമ്പേഴ്സ് പേഴ്സണലി വേണമെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ബോഡി കളറല്ല, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ബമ്പേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഫുൾ മാറ്റ് ബ്ലാക്ക് ആക്കാതെ കുറച്ച് ഭാഗം ഒന്ന് ബോഡി കളറിൽ കൊടുക്കാമായിരുന്നു എന്ന്, കാരണം അപ്പോൾ കുറച്ചും കൂടി ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ലുക്സ് വന്നേനെ. ഇതിപ്പോൾ ശരിക്കും പല കമ്പനികളിലും അവരുടെ SUVs ഈ ഒരു മാറ്റ് ബ്ലാക്ക് ബമ്പേഴ്സ് കൊടുക്കുന്നത് ബൾക്കി ലുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിനങ്ങനെ വലിയൊരു ബൾക്കി ലുക്കൊന്നും ഇല്ല ഇവർ മാറ്റ് ബ്ലാക്ക് ബമ്പേഴ്സ് ഒക്കെ കൊടുത്ത് കുറയ്ക്കാൻ. എന്തായാലും കുഴപ്പമില്ല ഇതിൻ്റെ ഫ്രണ്ട് ബമ്പേഴ്സ് എന്ന് പറയാം. അതിൽ തന്നെ ഹാലജൻ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. മിക്കവാറും കോർണറിംഗ് ഫംഗ്ഷനും ഈ ഒരു ഫോഗ് ലാംപ്സിന് കാണുമായിരിക്കും, കാരണം എൽട്രോസിലൊക്കെ തന്നെ കോർണറിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ താഴത്ത് ബമ്പേഴ്സിലായിട്ട് തന്നെ കുറച്ച് ടാറ്റയുടെ ട്രയാറു ഡിസൈൻസ് മറ്റും ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ നെക്സോണിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു. കാരണം നെക്സോണിൽ അവർ ഫ്രണ്ടിൽ ഈ ബമ്പേഴ്സിൽ കൊടുത്തിരിക്കുന്ന ആ ട്രയാറു ഡിസൈൻസ് കുറച്ച് സിൽവർ ഇൻസേർട്സിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലതില്ല. ഈ വാഹനം ഇപ്പോൾ ഷോറൂം കണ്ടീഷൻസിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത് കൈൻഡ് ഓഫ് ഒരു ഓറഞ്ച് കളറിലാണ്. ഇതെന്തായാലും ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ കളർ ഷെയ്ഡ് വരുന്നത്. ഞാനിതിൻ്റെ സാച്ചുറേഷൻ അല്ലെങ്കിൽ വൈബ്രൻസ് ഒന്നും തന്നെ കൂട്ടിയിട്ടില്ല. ഇത് നോർമൽ അവർ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ തന്നെയാണ്. ഇത് റെഡ് കളറല്ല, ഓറഞ്ച് കളർ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഒരു അലോയ്സിലേക്ക് വരികയാണെങ്കിൽ അലോയ്സിൻ്റെ ഡിസൈനും ആക്ച്വലി അത്യാവശ്യം അട്രാക്റ്റീവ് ആണ്. റീസെന്റ് ഞാനിപ്പോൾ ഈ വാഹനം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ എടുത്തൊരു സ്പൈപ്പിക്ക് കണ്ടപ്പം അതിൽ ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടയറിന് ഡീറ്റെയിൽഡ് സൈസ് എനിക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ R16 എന്നൊരു ബാഡ്ജിംഗ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ ശരിക്കുമുള്ള സൈസ് മനസ്സിലാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു രീതിയിൽ മാറ്റിയതായിരിക്കാം ടയർ സൈസ്. അതെന്തായാലും അങ്ങനെ ആണ് എങ്കിൽ ഈ വാഹനത്തിൻ്റെ അലോയ്സ് 16 inch തന്നെ ആയിരിക്കും. 16 inch ആകുമ്പോൾ ശരിക്കും ഈ മൈക്രോ എസ് യു വി സെഗ്മെൻസിൽ പല വാഹനങ്ങളും 15 inch ആണ് വരുന്നത്. അപ്പം അത് പഞ്ചിന് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആകും. ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ മിക്കവാറും ഇത് 15 inch ആയിരിക്കും. എന്തായാലും 15 inch താഴെ ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് ഒരിക്കലും പോകില്ല. ഇനി താഴത്ത് നമ്മൾ ഒരു വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ബോഡി വലിയൊരു ക്ലാഡിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ആണത്. അത് അത്രയും വലുത് കൊടുക്കണമായിരുന്നു എന്നെനിക്ക് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും അത് അങ്ങനെ കൊടുത്തതുകൊണ്ട് ഒരു ഓക്വേർഡ് ലുക്കൊന്നും തോന്നുന്നില്ല. വണ്ടിക്ക് കുറച്ചൊരു റേസ്റ്റപ്പ് ഫീലിംഗ് കിട്ടുന്നുണ്ട്, അതിനായിരിക്കും അവർ അങ്ങനെ കൊടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു രജിസ്റ്റർ ഹാച്ച് ബാക്ക് തന്നെയാണല്ലോ. ഇനി ഇതിൻ്റെ വിൻഡോ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ABC തുടങ്ങിയ പില്ലേഴ്സ് എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ തന്നെ റൂഫ് ആണെങ്കിലും ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷാണ്. ഇതിപ്പോൾ ഡ്യുവൽ ടോൺ വേരിയൻ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റൂഫ് ഡ്യുവൽ ടോൺ ബ്ലാക്കിൽ വരുന്നത്. ടോപ്പിലാണെങ്കിലും റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ആൻഡ് ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ ഡോർ ഹാൻഡിൽസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും സി പില്ലറിനോട് ചേർന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു യൂഷ്വൽ സ്റ്റൈലല്ല കൊടുത്തിരിക്കുന്നത്, അതായത് എൽട്രോസിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് ആണെങ്കിലും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഈ പെർട്ടിക്കുലർ വേരിയൻറ്റ് എന്തായാലും ബ്ലാക്ക് ആണ്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ORVMs ഗ്ലോസ് ബ്ലാക്ക് തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ORVMs ആക്ച്വലി നമ്മൾ നെക്സോണിലും ടിയാഗോയിലും ടിഗോറിലും ഒക്കെ കണ്ടുവന്ന ഒരു സെയിം ORVMs തന്നെയാണ്. എൽട്രോസിലുള്ള ORVMs അല്ല. അത് എനിക്ക് തോന്നുന്നു പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, കാരണം അതിൽ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവർ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതെന്തായാലും ഇത് കൊടുത്താൽ നന്നായി, കാരണം ഇതിൽ തന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ ബോഡി കളേർഡ് ആണെങ്കിലും എൽട്രോസിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നെക്സോണിലോ അല്ലെങ്കിൽ ടിയാഗോയിലൊക്കെ കൊടുത്തിരിക്കുന്നതല്ല. ഓവറോൾ ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഒരു ക്രോസ് ഓവർ SUV അല്ലെങ്കിൽ ഒരു മൈക്രോ SUV എന്നൊക്കെ പറയുമ്പം തീർച്ചയായും മോശമില്ലാത്ത ലുക്സ് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ നമ്മൾ ഫ്രണ്ട് ആൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ കിട്ടുന്നത്. പക്ഷേ റിയറിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു പ്രോപ്പർ ബേബി നെക്സോൺ ആണെന്ന് പറയേണ്ടി വരും. കാരണം നെക്സോണിന് ടെയിൽ ലാംപ്സ് പോലെ വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ടെയിൽ ലാംപ്സിന്റെ ഡിസൈൻ ആണ് ഈ വാഹനത്തിലും വന്നിരിക്കുന്നത്. അതായത് ഒരു റൗണ്ട് പോലത്തെ ഒരു ഷേപ്പാണ് ഇതിന്റെ ടെയിൽ ലാംപ്സിന്. ടെയിൽ ലാംപ്സിലാണെങ്കിൽ തന്നെ ട്രൈ ആരോ ഡിസൈൻസിലാണ് ഇതിന്റെ റിയർ ടെയിൽ ലാംപ്സിന്റെ ഒരു ഓവറോൾ ഏരിയ ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ലൈറ്റ്സ് ഒക്കെ താഴത്തായിരിക്കും, അത് ഒരു പക്ഷേ ഹാലജൻസ് തന്നെയായിരിക്കും. റിയർ വൈപ്പർ വാഷർ ഡീഫോഗർ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലാണെങ്കിലും
ഒരു ഹൈ മൗണ്ടഡ് എൽ ഇ ഡി സ്റ്റോപ്പ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു റിയർ സ്പോയിലറും ഈ വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ടാറ്റയുടെ ലോഗോ, പഞ്ചിന്റെ ബാച്ചിങ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് ഇതിന്റെ റിഫ്ലക്ടേഴ്സ് ആണ് എഗെയിൻ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ വാഹനങ്ങളെല്ലാം ബമ്പറിന്റെ താഴത്തായിട്ട് റിഫ്ലക്ടേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ലൈസൻസ് പ്ലേറ്റിന്റെ ഏരിയയുടെ സൈഡിലായിട്ടാണ് റിഫ്ലക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇതെന്തോ ഇന്ത്യ റിഫ്ലക്ടേഴ്സിന്റെ എനിക്കെന്തോ കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്ത പോലെയാണ് തോന്നുന്നത്. കാരണം അഡീഷണൽ ആരും അവിടെ കൊണ്ട് വെച്ച പോലുണ്ട് റിഫ്ലക്ടേഴ്സ്. അത് വേണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാമായിരുന്നു. ആൻഡ് താഴത്താണെങ്കിലും സിൽവർ സ്കിഡ് പ്ലേറ്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. റിയർ ഫോഗ് ലാംപ്സും വരുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ബമ്പർ കണ്ടിട്ട് അത് അഡീഷണൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരവിടെ ഒരു ഔട്ട് കൊടുത്തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ആക്സസറിയുടെ ഭാഗമായിട്ട് റിയർ ഫോഗ് ലാംപ്സും അതുപോലെ സ്കിഡ് പ്ലേറ്റ്സും ഒക്കെ തന്നെ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ എക്സ്റ്റീരിയർ ഡിസൈൻ. ഇതിന്റെ ഇന്റീരിയേഴ്സിന്റെ കുറച്ച് സ്പൈ ഷോട്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ട ഒരു പ്രൊഡക്ഷൻ സ്പെക് മോഡലിന് മുമ്പുണ്ടായിരുന്ന ഓട്ടോ എക്സ്പോയിലുള്ള ഇന്റീരിയേഴ്സ് പോലൊക്കെ തന്നെയാണ് ഏകദേശം ഇതിന്റെ ഡിസൈനെങ്കിലും കുറച്ച് ഇൻസേർട്സിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ സെയിം ടച്ച് സ്ക്രീൻ ഫുട്ടെയിം സിസ്റ്റം തന്നെയാണ്. 7 ഇഞ്ചസിന്റെ ഒരു ഹാർമൻ യൂണിറ്റ് ആണ്. ഒരു ഹെഡ്സപ്പ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പക്ഷേ എ സി വെൻസിന്റെ സറൗണ്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗോൾഡൻ എലമെന്റ്സ് ഇതിൽ ബ്ലൂ ആയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ബോഡി കളർ ബ്ലൂ ആയിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഇത് നിങ്ങൾ നേരത്തെ കണ്ട ഒരു ഓറഞ്ച് വണ്ടിയുടെ ഇന്റീരിയർ അല്ല. ഇതെനിക്ക് വേറെ സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടിയാഗോ ഒക്കെ ഇറങ്ങിയ സമയത്ത് അതിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ബോഡി കളർ തീമിലായിരുന്നു അവർ പല എ സി വെൻസിന്റെ ഇൻസേർട്സ് ഒക്കെ കൊടുത്തിരുന്നത്. ഈ വാഹനത്തിലും ഒരു പക്ഷേ ബോഡി കളറിൽ തന്നെ ആയിരിക്കാം എ സി വെൻസിന്റെ സറൗണ്ടും. അങ്ങനെ ഇന്റീരിയേഴ്സിലുള്ള കുറച്ച് കോസ്മെറ്റിക് ഭാഗങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. എ സി വെൻസിന്റെ സെൻട്രലായിട്ടാണ് ഈ വാഹനത്തിന് ഹസാർഡ് ബട്ടൺസ് ഒക്കെ ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നത്. ഇനി താഴേക്ക് വരാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് അവൈലബിൾ ആണ്. ഇത് എൽട്രോസിലൊക്കെ കണ്ട ഒരു സെയിം നോബാണ്. അതായത് ഇതിന്റെ ഡിസൈൻ ആണ് പറയുന്നത്. ഹാരിയറിലും എൽട്രോസിലും സഫാരിയിലൊക്കെയാണ് ടാറ്റ ഈ ടൈപ്പിലുള്ള നോബ്സ് ഉപയോഗിക്കുന്നത്. നെക്സോണിലും ടിയാഗോയിലൊക്കെ ഓട്ടോ എ സിയുടെ പാനൽ വ്യത്യാസമുണ്ട്. ഇതിനെന്തായാലും പ്രോപ്പർ ആയിട്ട് അവിടെ തന്നെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് ഇൻഫോർട്ടെയിം സിസ്റ്റത്തിലാണ്. നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇൻഫോർട്ടെയിം സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ മാറുന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഇതിന്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരാണെങ്കിൽ എനിക്ക് ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഇതിന്റെ സ്റ്റിയറിംഗ് വീല് സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ്. അതായത് ടിയാഗോ മുതൽ നെക്സോൺ വരെയുള്ള വാഹനങ്ങളിൽ വരുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പക്ഷേ ഇതിൽ ലെതർ റാപ്പിംഗ് ഇല്ല. ഒരു പക്ഷേ ഈ വാഹനം ടോപ്പ് മോഡൽ അല്ലായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വാഹനത്തിൽ എന്തായാലും സ്റ്റിയറിംഗിൽ ലെതർ റാപ്പിംഗ് ഫിനിഷ് ഉണ്ടാവില്ലായിരിക്കാം. ഈ സെഗ്മെന്റിൽ വരുന്ന ശരിക്കും പല വാഹനങ്ങൾക്കും അതില്ല എന്ന പേരിൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് പറയാമായിരുന്നു. കാരണം ആഫ്റ്റർ മാർക്കറ്റ് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗിലും നല്ലത് ടാറ്റ ചെയ്യുന്ന ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് അടിപൊളിയാണ് ആക്ച്വലി. എനിക്കിപ്പോൾ ഇതിന് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ സാധിച്ചത്, ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ഇന്റീരിയേഴ്സ് വരുന്നത്. പക്ഷേ ആ ഒരു ഓട്ടോ എക്സ്പോയിൽ കാണിച്ച വാഹനത്തിൽ ഓൾ ബ്ലാക്ക് തീമിലുള്ള ഇന്റീരിയേഴ്സ് ആയിരുന്നു. ഇതിൽ അങ്ങനെയല്ല, ഡ്യുവൽ ടോൺ ഫിനിഷാണ്. ഐവറി വിത്ത് ബ്ലാക്ക് ആണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് വരുന്നത്. എന്തായാലും ഇതുവരെ കണ്ടത് വെച്ച് ഈ വാഹനത്തിന്റെ ഇന്റീരിയേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും എൽട്രോസിലൊക്കെ കണ്ട ഒരു സെയിം ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആണ്. സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആണ്. 7-inch യൂണിറ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്പീഡോമീറ്റർ എന്തായാലും അനലോഗ് ആണ്. അതെന്തായാലും ഒരു വലിയ പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ സെഗ്മെന്റിലെ മറ്റുള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും ഈ 7-inch ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് തന്നെ ഇല്ല. അതായത് 7-inch MID തന്നെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതും ഒരു വളരെ നല്ല ഫീച്ചറായിട്ട് തന്നെ ഈ സെഗ്മെന്റിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ പോലും ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസ് ഒക്കെ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇതിന്റെ ടോപ്പ് വേരിയൻസിലൊക്കെ തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പല ഡീലർഷിപ്സിലും ഈ വാഹനത്തിന്റെ അൺഒഫീഷ്യൽ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റ ഒഫീഷ്യലി ഇതിന്റെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും അവർ ബുക്കിംഗ്സ് എടുക്കുന്നത് ആക്ച്വലി മാനുവൽ മോഡലിനും ഓട്ടോമാറ്റിക് മോഡലിനുമാണ്. ഇതിൽ ഓട്ടോമാറ്റിക് വരുമെന്നാണ് ഇപ്പോൾ ഡീലേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഓട്ടോമാറ്റിക് എങ്കിലും അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇറക്കുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിനൊക്കെ വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. കാരണം പല സമയത്തും ടാറ്റ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് മാനുവലും ഒരുമിച്ച് ഇറക്കാറില്ല. അതുമല്ലെങ്കിൽ അവർ പെട്രോളും ടെർബോ പെട്രോളും ഒന്നും ഒരുമിച്ച് ഇറക്കാറില്ല. ഇതിലെന്തായാലും അറ്റ്ലീസ്റ്റ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു വാഹനത്തിന് മാർക്കറ്റ് പിടിക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടതും ആക്ച്വലി ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പം ഓട്ടോമാറ്റിക്കിൽ ഇറക്കുന്ന ഒരു നല്ല തീരുമാനം തന്നെ ആയിരിക്കും. പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല, ഡീലേഴ്സ് പറയുന്നതാണിത്. പക്ഷേ ഡീലേഴ്സ് പറയുന്നത് ആയതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് ഡിപ്പെൻഡബിൾ ആണ്. കാരണം ടാറ്റയുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടാതെ അവരെന്തായാലും അങ്ങനെ പറഞ്ഞു നടക്കില്ലല്ലോ. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെയും ടാറ്റ പഞ്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.